ഞാൻ ഡോക്ടർ നജ്വ, ഇൻ്റർവെൻഷണൽ പെയിൻ ഫിസിഷ്യൻ, കോർട്ടെക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ, എർണിപ്പാല്. ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മളിൽ പലർക്കും നമ്മൾ കൊണ്ടു നടക്കുന്നതും എന്നാൽ അവഗണിക്കപ്പെടുന്നതുമായ ഒരു രോഗത്തെക്കുറിച്ചാണ്, മയോഫേഷ്യൽ പെയിൻ. പലപ്പോഴും കഴുത്തിൻ്റെ വേദന, നടുവേദന, കാൽവേദന എന്നിങ്ങനെ പലപ്പോഴും പലർക്കും ഉണ്ടാകാറുണ്ട്. അത് ചിലപ്പോൾ ഞരമ്പിൻ്റേതായിരിക്കാം, നട്ടലിൻ്റെ തേയ്മാനം കൊണ്ടായിരിക്കാം, മുട്ട തേയ്മാനം കൊണ്ടായിരിക്കാം. പക്ഷേ ഇതിനെല്ലാം പുറമെ മസിലിൻ്റെ വേദനകൾ കൊണ്ടും നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും എന്ന് എത്ര പേർക്കറിയാം. മസിലിൻ്റെ വേദന, അതായത് മസിലിൻ്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഉപയോഗം കൊണ്ടും അത് റിലാക്സ് ചെയ്യാത്ത അവസ്ഥ കൊണ്ടും ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള രോഗമാണ് മയോഫേഷ്യൽ പെയിൻ. മയോഫേഷ്യൽ പെയിൻ എന്നതിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം: പ്രൈമറി മയോഫേഷ്യൽ പെയിൻ, സെക്കൻഡറി മയോഫേഷ്യൽ പെയിൻ. പ്രൈമറി മയോഫേഷ്യൽ പെയിനിൽ പ്യുവർലി മസിൽ റിലേറ്റഡ് ആണ്, അതായത് മറ്റുള്ള കാരണങ്ങൾ കൊണ്ടൊന്നും ഉള്ളതല്ല. നമ്മളുടെ ക്രോണിക് ആയിട്ടുള്ള ഒക്യുപ്പേഷൻ, അതായത് ഒക്യുപ്പേഷണൽ പോസ്ചർ, എർഗണോമിക്സ്, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ തലകുനിച്ച് കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കുകയും കൈക്കോ കഴുത്തിനോ റിലാക്സേഷൻ കിട്ടാതെ ഇരിക്കുകയും നമ്മളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളുടെ ശരീരത്തെ മറക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്രോണിക് സ്ട്രെസ്സാണ് ശരീരത്തിൽ മസിൽസിന് ഈ അവസ്ഥ ഉണ്ടാവാൻ കാരണം. കിച്ചണിൽ ഒരുപാട് നേരം നിന്ന് ജോലിയെടുക്കുന്നവർക്കും ഒരുപാട് നേരം കുനിഞ്ഞ് ജോലിയെടുക്കുന്നവർക്കും ഉണ്ടാവുന്ന നടുവേദന ഈ മസിൽ റിലേറ്റഡ് പെയിൻ കൊണ്ടും ആവാം. ഇങ്ങനെ ഒരുപാട് നേരം മസിൽസ് റിലാക്സ് ആവാതെ ഇരിക്കുമ്പോൾ മസിലിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക തരം ഒരു നോട്ട്, അതായത് ഒരു ഹൈപ്പർ ഇറിറ്റബിൾ പോയിൻ്റ്സ് ഉണ്ടാവുന്നു. ഇതിനെ നമ്മൾ ട്രിഗർ പോയിൻ്റ്സ് എന്ന് വിളിക്കും. ഈ ട്രിഗർ പോയിൻ്റ്സ് വീണ്ടും വീണ്ടും ആ മസിൽസ് യൂസ് ചെയ്യുകയും സ്ട്രെച്ചിങ് എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു ഹൈപ്പർ ഇറിറ്റബിൾ പെയിൻഫുൾ പോയിൻ്റ് ആവുന്നു. തൊട്ടാൽ വേദനിക്കുന്ന, തൊട്ടാൽ നമ്മൾ വേദന കൊണ്ട് ചാടിപ്പോകുന്ന തരത്തിലുള്ളൊരു ഒരു അവസ്ഥ വരുന്നു. ഇതിനെ ആക്റ്റീവ് ട്രിഗർ പോയിൻ്റ്സ് എന്ന് വിളിക്കും. ഇങ്ങനെ ഒരു ആക്റ്റീവ് ട്രിഗർ പോയിൻ്റ് ആ മസിലിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ മസിൽ എപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു, അത് ആ മസിൽ എപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നു, അപ്പോഴൊക്കെ ഒരു വേദനയായിട്ട് രോഗിക്ക് അനുഭവപ്പെടുന്നു. ഇനി സെക്കൻഡറി മയോഫേഷ്യൽ പെയിൻ എന്നൊരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ മസിൽസിന് വേദന ഉണ്ടാക്കുന്നത്, ഉദാഹരണത്തിന് കഴുത്തിൻ്റെയോ നടുവിൻ്റെയോ ഒക്കെ എല്ലിൻ്റെ തേയ്മാനം, ഡിസ്കിൻ്റെ തേയ്മാനം ഒക്കെ കാരണം ഞരമ്പിനെ, നാഡിയെ സംബന്ധിച്ചുള്ള ആ ഷോക്കിംഗ് പെയിൻ, റാഡിക്കുലോപ്പതി പോലെയുള്ള ആൾക്കാർക്ക് ആ ഒരു നെർവ്, ആ നാഡി പോകുന്ന വഴിയുള്ള മസിൽസൊക്കെ വേദനയാവും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ബി, ഡി, സി ഇതുപോലെയുള്ള ഡെഫിഷ്യൻസിയുള്ള ആൾക്കാർക്ക് മേലാസകലും വേദനയായിട്ട് അനുഭവപ്പെടും. പിന്നെയുള്ളതാണ് തൈറോയ്ഡ് ഡിസീസസ്, ഹൈപ്പോ തൈറോയ്ഡ് ഉള്ള ആൾക്കാർക്ക് ഇതുപോലെ മേലാസകലും വേദനയും ഒക്കെ ആയിട്ട് പ്രസൻ്റ് ചെയ്യും. അയൺ ഡെഫിഷ്യൻസി, മറ്റുള്ള ശരീരത്തിലുള്ള അണുബാധകൾ, ഇതൊക്കെ ശരീരമാസകലും വേദനയുമായിട്ടൊരു രോഗി വന്നേക്കാം. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ആ ഒരു പ്രശ്നം കൂടെ സോൾവ് ചെയ്ത് അതിനെയും കൂടെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. സെക്കൻഡറി മയോഫേഷ്യൽ പെയിന് മറ്റുള്ളൊരു കാരണമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതായത് വാദസംബന്ധമായ പ്രശ്നങ്ങൾ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, സന്ധിവാദം പോലുള്ള അസുഖങ്ങൾക്ക് മേലാസകലും വേദനയായിട്ട് രോഗി വന്നേക്കാം. എസ് എൽ ഇ, ലൈം ഡിസീസ് ഇതുപോലുള്ള അസുഖങ്ങൾക്കും മേലാസകലും വേദനയുണ്ടാവാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു രോഗി നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സെക്കൻഡറി മയോഫേഷ്യൽ പെയിൻ, അതായത് മറ്റുള്ള കാരണം കൊണ്ടുള്ള മേലാസകലമുള്ള വേദന അല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വേണം നമ്മളുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ. പ്രൈമറി മയോഫേഷ്യൽ പെയിൻ അഥവാ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല നമ്മളുടെ മസിൽസിന് വേദന ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചികിത്സ എളുപ്പമാണ്, കണ്ടുപിടിക്കൽ മാത്രമാണ് ബുദ്ധിമുട്ട്. കാരണം ഇതിന് പ്രത്യേകിച്ച് ബ്ലഡ് ടെസ്റ്റോ എക്സ്റേയോ എം ആർ ഐയിലോ ഒന്നും നമുക്ക് ഇതിനെ വേർതിരിച്ച് കാണാനോ കണ്ടുപിടിക്കാനോ കഴിയില്ല. ഒരു ഡോക്ടർ ഒരു രോഗിയെ നേരിട്ട് കണ്ട് പരിശോധിച്ചതിന് ശേഷം കൺഫേം ചെയ്യുന്ന ഒരു അസുഖമാണ് മയോഫേഷ്യൽ പെയിൻ. അതുകൊണ്ട് തന്നെ മറ്റ് ഗുരുതരമായ അസുഖങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് ഈ രോഗിയെ ചികിത്സിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ചികിത്സാരീതികൾ? ആദ്യം ഇങ്ങനെ ഒരു രോഗവുമായി ഒരു രോഗി വന്നു കഴിഞ്ഞാൽ
റീഷ്യൂർ ചെയ്യുക. മറ്റേ അസുഖങ്ങളൊന്നും ഇല്ല, കാര്യപ്പെട്ട ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, ഈ അസുഖം നേരായ രീതിയിൽ ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറ്റം വരും, അതിനൊരു ഒരു അവസാനമുണ്ട് എന്ന് പേഷ്യൻറ്റിനെ സമാധാനിപ്പിക്കുക. മെഡിസിൻസിൻ്റെ കൂടെ തന്നെ പേഷ്യൻസിന് എക്സസൈസ് പറഞ്ഞു കൊടുക്കുക, സ്ട്രെച്ചിങ് എക്സസൈസ്. ഓരോ ജോയിൻ്റിനെയും ഓരോ മസിലിനെയും എവിടെയാണോ വേദന ഉണ്ടാക്കുന്ന മസിൽ അതിനെ സ്ട്രെച്ച് ചെയ്യാനുള്ള പ്രത്യേക തരം എക്സസൈസുകളുണ്ട്. കൃത്യമായ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി അത് അവർ പഠിപ്പിച്ചു കൊടുക്കുക, അവരത് ഡെയിലി റുട്ടീൻ ലൈഫിൽ അത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. മൂന്നാമത്തെ മെത്തേഡുകളാണ് നീഡ്ലിംഗ് ടെക്നിക്സ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പർ ഇറിറ്റബിൾ പോയിൻറ്റ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ തരിപ്പിക്കുന്ന മെഡിസിൻസോ അല്ലെങ്കിൽ ഡ്രൈ നീഡ്ലിംഗ് നീഡിൽ മാത്രം പ്രയോഗിച്ചാൽ തന്നെ നല്ല ഫലപ്രദമായ മാറ്റമുണ്ടാവും. ഇങ്ങനത്തെ ടെക്നിക്സ് വഴി ആ നോട്ട്സൊക്കെ ആ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൈപ്പർ ഇറിറ്റബിൾ പോയിൻറ്റ്സ് പോവുകയും സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു 90-95% ആൾക്കാർക്കും നല്ലൊരു വ്യത്യാസം കാണുന്നതാണ്. മറ്റുള്ള അസുഖങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുകയും അഥവാ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ്, അതായത് അയൺ രക്തക്കുറവ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി, തൈറോയിഡ് ഇതുപോലത്തെയുള്ള മറ്റുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മളുടെ ജോലിയിലും നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളിലും ഒക്കെ നമ്മളുടെ പോസ്ചർ ശ്രദ്ധിക്കുകയും മറ്റുള്ള ഇനി വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളുടെ ഇങ്ങനെയൊരു അസുഖം പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാവുന്നതുമാണ്. ഇനി വരാതിരിക്കാൻ നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാം. വേദന സംബന്ധിച്ചുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.